മണിപ്പൂർ എന്ന സംസ്ഥാനം ഒരു മണിക്കൂർ കൊണ്ട് രണ്ടായി പിളർന്നിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുന്നു മെയ് മൂന്ന് ഒരുപക്ഷെ മണിപ്പൂർ ജനതയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മെയ്ത്തേ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി കലാപാന്തരീക്ഷം പൊട്ടിപ്പുറപ്പെട്ടു ഇടകലർന്ന് ജീവിച്ചവർ പരസ്പരം ചോരയ്ക്കായി ആക്രമണം തുടർന്നു കുക്കി മെയ്ത്തേ വനിതകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇപ്പോഴും പലയിടങ്ങളിലും സംഘർഷങ്ങൾ തുടരുകയാണ് ജീവനും കൊണ്ട് സ്വന്തം വീടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിതം തള്ളി നീക്കി കഴിയുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് പേർക്കാണ് കലാപത്തിൽ ജീവൻ നഷ്ടമായത് എന്നാൽ ഇത്രയും വലിയ കലാപം ഇന്ത്യ പോലുള്ള രാജ്യത്തിലെ ഒരു സംസ്ഥാനത്ത് നടന്നിട്ടും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ ജനതയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക്